കോഴിക്കോട് റൂറൽ ജില്ലാ പരിധിയിൽ മയക്കുമരുന്ന് കേസുകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5 ഇരട്ടിയിലധികമാണ് കേസുകൾ വർദ്ധിച്ചത്. കോഴിക്കോട് റൂറൽ പരിധിയിലാണ് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ 5 വർഷത്തിനിടയിൽ 5 ഇരട്ടിയുടെ വർധനവുണ്ടായിരിക്കുന്നത്. മയക്കുമരുന്ന് വിൽപ്പന തടയാൻ 2 കേസുകളിൽ ഉൾപ്പെട്ടവരെ നാടുകടത്താൻ റൂറൽ ജില്ലാ നാർക്കോട്ടിക് സെൽ സർക്കാർ അനുമതി തേടിയിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ 12 പേർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അനുമതി തേടിയിട്ടുണ്ട്. കേസിൽപ്പെട്ട 2 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അനുമതി ലഭിച്ചു. ഇതിനുള്ള നടപടി തുടങ്ങിയതായും നാർക്കോട്ടിക്സ് DYSP കെ ഷാജി പറഞ്ഞു. 2 കേസുകളിൽ ഉൾപ്പെടുന്നവരെ ജില്ലയ്ക്ക് പുറത്തേക്ക് അയക്കാനും റിമാൻഡിലാണെങ്കിൽ ജയിലിൽ തന്നെ നിർത്താൻ കാപ്പയ്ക്ക് സമാന നടപടിയുമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ബോധവൽക്കരണവും നടപടികളും ശക്തമാക്കും. 2018 95 ലഹരി മരുന്ന് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2022 ഇതുവരെ 555 കേസുകളായി. വൻകിട ചെറുകിട ലഹരി സംഘങ്ങളെ വലയിലാക്കാൻ നാർക്കോട്ടിക്സിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. 2022 88.7 കിലോ കഞ്ചാവും 148.24 ഗ്രാം MDMA പിടികൂടി. 630 മില്ലിഗ്രാം LSDയും 2010 ഗ്രാം ബ്രൗൺ ഷുഗറും 10.25 ഗ്രാം ഹഷീഷ് ഓയിലും പിടികൂടി. ഇതിനു പുറമെ മറ്റ് വിവിധതരം മയക്കുമരുന്നുകളും പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.